Rajasthan Royals Letia Dodayana, Uttar Pradesh Karnaya Dhruv Chand Cricket Pandya Rudayim, Ara the Rudayim, Radar Lake Varanada Rajkotil, England in the Raya Testil, Indeka Yarangarambol, Irvati Muna Karanda Manasilude, Urupakshay Minimaranada, Kadanavana Vadil Tandia Novindi, or Magadaikim Adi Testil, Nalpati R runs Matrame Edkan Ayulavangilum, Wicket Keeping Jurel, Pradipatilichu, Enal Ranjil, Kitty Avasar Mudrakan, Jurel in I. തകർന്ന ടീമിനെ ചുമലിലേറ്റി ഏറെ പരിക്കുകളില്ലാതെ കരയെടുപ്പിക്കാൻ ഈ ഉത്തർപ്രദേശുകാരനായി. പക്ഷേ 10 റൺസ് അകലെ അർഹിച്ച കഞ്ഞി സെഞ്ചുറി നഷ്ടമായെങ്കിലും ജുറേൽ മുന്നോട്ട് തന്നെ പോകും, തലയുയർത്തി. അതിനുള്ള കരുത്ത് ഈ യുവാവിൽ ആവോളമുണ്ട്. ഭാവിയിൽ ഇന്ത്യക്കായി ഒരുപിടി മനോഹര ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കാനാകുന്ന കരുത്തുറ്റ കളിക്കാരനാണ് ജുറേൽ. 2014ലാണ് ജുറേലിന്റെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. മീശ മുളയ്ക്കാത്തൊരു പയ്യൻ, ആഗ്രഹയിൽ നിന്ന് നോയിഡയിലെ ക്രിക്കറ്റ് പരിശീലകൻ ഫൂൾചന്ദിന്റെ ക്രിക്കറ്റ് അക്കാദമിയുടെ ഓഫീസിലേക്ക് കടന്നു വന്നു. കൂടെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നില്ല, തനിച്ചായിരുന്നു ആ വരവ്. ഫൂൾ എന്തെങ്കിലും ചോദിക്കും മുമ്പ് അവിടെ നിന്നൊരു മറുപടി വന്നു. സാർ, എന്റെ പേര് ധ്രുവ് ജുറേൽ, എന്നെ കൂടെ താങ്കളുടെ അക്കാദമിയിൽ ഉൾപ്പെടുത്തു. പരിശീലകൻ ചന്ദിന് ഇത് കേട്ടതോടെ കണ്ണുകൾ വിടർന്നു. അവനിലൊരു ആത്മവിശ്വാസം കാണാനായി. പരിശീലകൻ കരുതിയത് അവൻ നോയിഡയിൽ എവിടെ നിന്നെങ്കിലുമാകും വരുന്നതെന്നാണ്. എന്നാൽ അവൻ ആഗ്രഹയിൽ നിന്ന് തനിച്ചാണ് വന്നതെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നാൽ ഒരു സുഹൃത്ത് താമസമടക്കം എല്ലാം ശരിയാക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നതായും ഇവിടെ എത്തിയപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ലെന്നും അവൻ കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു. ചന്ദ് ആദ്യം ചെയ്തത് ജുറേലിൽ നിന്ന് പിതാവിന്റെ ഫോൺ നമ്പർ വാങ്ങി അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു. കാർഗിൽ യുദ്ധവീരനായ അദ്ദേഹം സംസാരിച്ചു. അവൻ വീട് വിട്ടിറങ്ങിയതല്ലെന്നും അപ്പൂപ്പന്റെ ആഗ്രഹം സാധിക്കാനാണ് അവിടെ വന്നതെന്നും അറിയിച്ചു. ഇതോടെ പരിശീലകൻ ചന്ദ് ജുറേലിന്റെ ലോക്കൽ ഗാർഡിയനുമായി. ഒരു 13-കാരൻ ഇത്രയും ദൂരം തനിച്ചു വന്നുവെന്ന് പറഞ്ഞപ്പോഴേ അവൻ തനിക്ക് സ്പെഷ്യലാണെന്ന് മനസ്സിലായി. പരിശീലകൻ ഒരു ഹോസ്റ്റലിൽ അവന് താമസമൊരുക്കി. കഴിവും പ്രതിഭയും അവന് തണലൊരുക്കിയതോടെ ഒരു കടമ്പയും അവന് ബുദ്ധിമുട്ടായില്ല. എല്ലാ വിഭാഗത്തിലും അവന് തിളങ്ങാനായി. അമ്മ ആഭരണങ്ങൾ പണയം വെച്ചാണ് ധ്രുവിന് ആദ്യമായി ക്രിക്കറ്റ് കിറ്റ് വാങ്ങി നൽകുന്നത്. സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതത്ര എളുപ്പമായിരുന്നില്ല. അവസ്ഥ മനസ്സിലാക്കിയ പരിശീലകൻ ചന്ദ് അവന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കി. 14-ാം വയസ്സ് മുതൽ അവൻ പ്രാദേശിക ടൂർണമെന്റുകളിൽ 100 മത്സരങ്ങൾ വരെ കളിച്ചു തുടങ്ങി. വൈഭവ് ശർമ്മ മെമ്മോറിയൽ ടൂർണമെന്റിൽ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ അവന് അവസരം നൽകണമെന്ന് ചന്ദ് അപേക്ഷിച്ചു. അന്ന് അവൻ 38 പന്തിൽ 86 റൺസ് അടിച്ച് ഫൈനലിൽ ആ ടീമിനെ ജയിപ്പിച്ചാണ് ഗുരുദക്ഷിണ നൽകിയത്. അണ്ടർ 19 ദേശീയ ടീമിലും അവൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുവഴി രഞ്ജി ട്രോഫിയിലും ഇന്ത്യൻ എ ടീമിലും സ്ഥാനം ലഭിച്ചു. പിന്നീട് അവന്റെ സ്വപ്നമായ ദേശീയ ടീമിലേക്കും ജുറേൽ കടന്നുവന്നു. കഠിനാധ്വാനവും അർപ്പണവുമാണ് അതിനവന് കരുത്തായത്. പിന്നെ പാറ പോലെ ഉറച്ചു നിന്ന പരിശീലകനും.